കൈരളി പീപ്പിളിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വപ്നങ്ങളുടെ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ദുബായിലാണ്. സ്വപ്നങ്ങളുടെ മരുഭൂമികളുടെ പരദീസയായ ദുബായ് ഇന്ന് സ്വപ്നങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ അതിഥി തിരുവനന്തപുരം വർക്കല സ്വദേശി അഡ്വക്കേറ്റ് നിജീതാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ വ്യവസായ രംഗങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തി ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഇവിടുത്തെ ഏത് മലയാളികൾക്കും തിരിച്ചറിയാൻ കഴിയും. ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സമയം കണ്ടെത്തി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മലയാളികളെ സഹായിച്ച ഒരു വലിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. ഏതാണ്ട് 31 വർഷത്തെ പ്രവാസ ജീവിതമാണ്. ജീവിതം പ്രവാസ ജീവിതം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നൽകിയതാണ്. തിരുവനന്തപുരം വർക്കല സ്വദേശിയാണ്. എങ്ങനെയാണ് സർ ഈ ദുബായിൽ വന്നത്? ഞാൻ ആദ്യമായിട്ട് ഖത്തറിലാണ് പോയത്. അത് ശരി. ഖത്തറിൽ പോയിട്ട് എൻ്റെ ലക്ഷ്യം തന്നെയും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. LLB കഴിഞ്ഞ് നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ലണ്ടനിലോ മറ്റോ പോകാൻ ഞാൻ ആഗ്രഹിച്ചു. നടക്കാതെ വന്ന് നേരെ സിംഗപ്പൂരിൽ പോയി. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിലൊരു ചാൻസ് കിട്ടി ഞാൻ ഖത്തറിൽ വരും. പക്ഷെ അവിടെ ലീഗൽ സൈഡിലുള്ള അന്നത്തെ സ്കോപ്പ് ആ കാലഘട്ടത്തിൽ വളരെ ചെറുതായിരുന്നു. പിന്നെ എനിക്ക് അവിടുത്തെ ഔദ്യോഗിക കാര്യങ്ങളുമായി ജർമ്മനിയിൽ പോകേണ്ടി വന്നപ്പോൾ ഞാൻ തിരിച്ച് നേരെ ദുബായിലിറങ്ങി. ദുബായിലിറങ്ങിയപ്പോൾ എനിക്ക് തോന്നി ദുബായിയാണ് ഏറ്റവും അനുയോജ്യമായ ഗൾഫിലെ മണ്ണ്. പ്രത്യേകിച്ചും ഇവിടെ അക്കാലത്തുണ്ടാകുന്ന ഒരു വികസനം 80s കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ നല്ല ഒരു വികസനം ഉണ്ടാകുന്നത്, നിയമരംഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പോൾ ഭാഷ അറിയാത്തതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ, പിന്നെ നമ്മുടെ നാട്ടുകാർ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഞാനൊരു ലീഗൽ ഫേമുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കൺസൾട്ടൻ്റായി ദുബായിൽ പ്രവാസ ജീവിതം ആരംഭിക്കുക. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഖത്തറിൽ പോയപ്പോഴും നമുക്ക് ദുബായ് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ബാല്യകാലം, കാരണം തിരുവനന്തപുരത്തെ വർക്കല ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാടാണ് വർക്കല എന്ന് പറയുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീകമാണ് വർക്കല. ആ വർക്കലയിൽ എങ്ങനെയായിരുന്നു കുട്ടിക്കാലം? ഞാൻ ഈ സാധാരണ മലയാളം സ്കൂളിലൊക്കെ പഠിച്ച് വളർന്ന അവിടുത്തെ ഒരു വലിയൊരു പാരമ്പര്യമുള്ള ഒരു ഫാമിലിയിലൊരു മെമ്പറാണ്. പ്രത്യേകിച്ചും ആ ഏരിയയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ തന്നെ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. എപ്പോഴും നല്ല സൗഹാർദ്ദയോടുകൂടി സ്കൂൾ ജീവിതമായിരുന്നാലും കോളേജ് ജീവിതമായിരുന്നാലും ഒക്കെ ഇതാണ്. നാട്ടിലെ പ്രൈമറി കഴിഞ്ഞതിന് ശേഷം ഇടവാ മുസ്ലിം ഹൈസ്കൂളും, അത് കഴിഞ്ഞിട്ട് വർക്കല എസ് എൻ കോളേജിൽ ആണ് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്നത്. എന്നാൽ ഒരു കൊല്ലം നെറ്റർവാൻഡ് ആർട്സ് കോളേജിലും പഠിച്ചിരുന്നു. അങ്ങനെ രണ്ട് കോളേജിലായിട്ടാണ് എൻ്റെ ഗ്രാജുവേഷൻ പൂർത്തിയായത്. അപ്പോൾ ഈ കാലയളവിലാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാടുമായുള്ള സജീവമായ ബന്ധം. അതിനുശേഷം തിരുവനന്തപുരത്തും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ ആയിട്ട് വിദ്യാഭ്യാസം കഴിയുകയും പിന്നെ കുറച്ചാണ് ഞാൻ വർക്കലയിലും ട്രിവാൻഡ്രത്തുമായിട്ടൊക്കെ പ്രാക്ടീസ് ആരംഭിച്ചതിന് ശേഷമാണ് ഖത്തറിലേക്ക് ട്രിവാൻഡ്രം. അവരെല്ലാം വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഫാമിലിയിലാണ് ഞാൻ. പിന്നെ നാട്ടിൽ ഉള്ള മറ്റ് തൊഴിലുകൾ, അതുപോലെ തന്നെ കൃഷി കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ആൾശേഷിയുള്ള ഒരു കുടുംബത്തിലാണ് ജനിക്കുന്നത്. അതുമാത്രമല്ല, എൻ്റെ ഒരു സവിശേഷതയായി ഞാൻ കാണുന്നത്, ഈ ഞങ്ങളൊക്കെ ജനിച്ചു വളർന്നത് ഈ മരുമക്കത്തായ സമ്പ്രദായ കുടുംബങ്ങളിലായിരുന്നു. തിരുവിതാംകൂറിൽ അത്തരത്തിലുള്ള ഒരു നിയമവും സമ്പ്രദായവും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു നിലയിൽ ഞങ്ങളൊക്കെ ജനിച്ചു വളർന്നതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ കസിൻസും മറ്റുമൊക്കെ ആയിട്ട് 10-35 ആളുകൾ തന്നെയുണ്ട്. അങ്ങനെയുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പക്ഷെ അവിടെ ഏറ്റവും വലിയ പ്രാധാന്യമായി ഞാൻ ഞങ്ങളുടെ കാരണവന്മാരിൽ കണ്ടിരുന്നത് വിദ്യാഭ്യാസത്തിന് അമിതമായ പ്രാധാന്യം അവർ നൽകിയിരുന്നു. അതുപോലെ തന്നെ മറ്റ് പൊതുവായ കാര്യങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നതിൽ പ്രത്യേകിച്ച് വിയോജിപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പഠിച്ച് യഥാസമയം പൂർത്തി നമ്മൾ പാസ്സാവുക എന്നുള്ളത് വീട്ടിൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യമായൊരു പ്രവാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ, കാരണം നമ്മുടെ നാട് മനോഹാരിത, ഒരു ഗ്രാമമാണ് വർക്കല സാറിന് ജനിച്ച സ്ഥലം. ഒരുപാട് പൊതു രംഗത്ത് നിന്നിട്ടാണ് സാറ് പ്രവാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ആ തുടക്കം എങ്ങനെയായിരുന്നു സാർ?
യഥാർത്ഥത്തിൽ ഒരു ഗൾഫുകാരനായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാനിവിടെ വന്നത്. പക്ഷേ എനിക്ക് നാടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവിടെ പ്രാക്ടീസ് ചെയ്യുക, കുറച്ച് പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെടുക, രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിൽ അവിടെ നിന്ന് വളരുക എന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഭാഗമായി എനിക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ഖത്തറിൽ വന്നിട്ട് ഒരു ഷോർട്ട് ടൈം കൊണ്ട് പോകണമെന്ന് തോന്നി. ഏതൊരു പ്രവാസിയെയും പോലെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് ആളുകളുടെ ആഗ്രഹം. ഇതിനിടയിൽ എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രവാസിയും ഇവിടെ വന്ന് പരിചയപ്പെട്ട് ജീവിതം ആരംഭിക്കുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായിരുന്നാലും ഈ പ്രവാസ ഭൂമിയിൽ തന്നെ ഭാവിയും ജീവിതവും കണ്ടെത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് എത്ര ഇല്ലാത്തവരായിരുന്നാലും ഉള്ളവരായിരുന്നാലും ഇതൊരു ഒരു വസ്തുതയായി തുടരുകയാണ്. പ്രത്യേകിച്ചും ഗൾഫ് മലയാളികളുടെ മാറിപ്പോവുകയാണ്. നമ്മുടെ സാഹചര്യങ്ങൾ അത്തരത്തിൽ എത്തപ്പെടുകയാണ്. ദുബായ് എന്ന് പറയുന്നത് അന്ന് നമ്മൾ ആ കാലഘട്ടത്തിലെ ദുബായ് എങ്ങനെയായിരുന്നു? കാരണം ഇന്ന് കാണുന്ന എല്ലാ അടിസ്ഥാനം ബർദുബൈ എന്ന് പറയുന്ന രണ്ട് ചെറിയ പട്ടണങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മരുഭൂമിയാണ്. ഇന്ന് ഈ നിൽക്കുന്ന സ്കൂളിലൊന്നും അന്ന് നമുക്കൊരു റോഡോ വഴിയോ ഒന്നും ഇല്ല ഇവിടെ എത്താൻ, വെറും മരുഭൂമിയാണ്. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പക്ഷേ ഇവിടുത്തെ ഭരണാധികാരികളുടെ ലക്ഷ്യബോധവും നിശ്ചയദാർഢ്യവും നമ്മളെത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാകുന്നതല്ല. അത്രയും ഡിട്രിമെൻ്റായി ഈ മരുഭൂമിയെ ഒരു മഹാനഗരമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു ഭരണാധികാരി. പ്രത്യേകിച്ചും ഹിസ് ഹൈനസ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ, ദുബൈയെ സംബന്ധിച്ച് അന്നത്തെ ദുബൈയുടെ ഭരണാധികാരിയായിരുന്ന ഹിസ് ഹൈനസ് ഷെയ്ഖ് റാഷീദ്, അവരൊക്കെ തന്നെയും വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഇതിൻ്റെ വികസനത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ന് കാണുന്ന ഈ ഡെവലപ്മെന്റ്സ് അവരുടെ വിഷൻ വിഷനാണ്. പക്ഷെ ഈ ഡെവലപ്മെന്റ്സിന് പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാരാണ്, തീർച്ചയായിട്ടും. അതിൽ മലയാളികളാണ്, അതിൽ നമുക്ക് അഭിമാനിക്കാമെന്നുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഈ ലോകത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ 1200 പരം രാജ്യങ്ങളിലെ ആളുകൾ ഇവിടെ വന്നിട്ട് ആളുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ജനസംഖ്യാ അനുപാതത്തിൽ ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളികളാണ്. അത് മാത്രമല്ല, ഇന്നും ഇവിടുത്തെ ഭരണാധികാരികൾ മുമ്പ് മാത്രമല്ല ഇന്നും പുകഴ്ത്തുന്ന ഒരു ജനതയാണ് നമ്മൾ മലയാളികൾ. നമ്മുടെ നാട് വിട്ടു വന്നു കഴിഞ്ഞാൽ വളരെ നല്ല നിലയിൽ അധ്വാനിക്കുകയും കഴിവുകൾ തെളിയിക്കുകയും, അതിപ്പോൾ നമ്മളൊരു ചെറിയൊരു ലേബർ ആയിരുന്നാൽ പോലും, അതുപോലെ തന്നെ ഇതിലെ മാനേജ്മെൻ്റ് ലെവലിൽ നിൽക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വരെയുള്ളവർ ഒരേപോലെ തന്നെയാണ് അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ളത്. കഠിനാധ്വാനവും സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ട് ഈ രാജ്യത്തെ മാറ്റിയെടുക്കുന്നതിൽ മഹത്തായ പങ്ക് അവർ വഹിച്ചു, നമ്മൾ വഹിച്ചിട്ടുണ്ട്.